ഈ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് വർക്ക് അറിയില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ ആളുകളെ പറ്റിക്കാൻ നല്ല രീതിയിൽ അറിയുകയും ചെയ്യാമെന്ന് ഇത്രയും വലിയ കമൻ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം പി യുവിൻ്റെ റേറ്റും എനാമൽ പെയിൻറ്റിൽ ചെയ്യുന്ന വർക്കുകളുടെ റേറ്റും ഒക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞത് വെച്ച് ഇദ്ദേഹം ഒരുപക്ഷെ പി യുവിൻ്റെ റേറ്റിൽ വർക്ക് എടുത്ത് എനാമലിൻ്റെ മെത്തേഡിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ലാഭം അടിച്ചെടുക്കുന്ന ടീമുകളായിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കൊത്തുപണി ഒരുപാടുള്ള ഡോറുകളിൽ എങ്ങനെ നിങ്ങൾ ചീകിയെടുക്കുക, ഒരാഴ്ചയൊക്കെ പിടിക്കുമോ റിമൂവർ ഇല്ലെങ്കിലെന്നൊക്കെ. പണി അറിയുന്ന ആളുകൾക്ക് ചീകിയെടുക്കാൻ വലിയ സമയത്തിൻ്റെ ആവശ്യമില്ല, കാരണം അത് വർക്ക് അറിയണം എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ അതല്ലെങ്കിൽ നിങ്ങൾക്കോ അത് അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് സമയമെടുക്കുന്നത്. പിന്നെ പറ്റാത്ത വർക്കുകൾ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കരുത് ഒരിക്കലും. കാരണം ഒരുപാട് കൊത്തുപണികളുടെ ഡോറ് ഞാൻ ഭയങ്കരമാക്കി തരാമെന്ന് പറഞ്ഞ് അതിലൊന്നും വരയ്ക്കാൻ പോലും നമ്മൾ നിൽക്കാറില്ല, കാരണം വെറുതെ ബ്രഷ് കൊണ്ട് കലക്കി അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ ഒരിക്കലും കമൻ്റായിട്ട് ഇടരുത്. പിന്നെ ഈ എനാമൽ പെയിൻറ്റിൻ്റെ കാര്യം, അതിൻ്റെ കാര്യം അറിയണമെങ്കിൽ നിങ്ങളൊരു വൈറ്റ് എനാമൽ പെയിൻറ്റ് എക്സ്റ്റീരിയറിൽ അടിച്ച് കിടക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ കറുത്ത പുള്ളികൾ വരുന്നത് കാണാം. ഈ മെറ്റീരിയലുകളുടെ വ്യത്യാസം നമ്മൾ അറിയണമെങ്കിൽ, പി യുവിൻ്റെ ഗുണം അറിയണമെങ്കിൽ, നമ്മുടെ വാഹനങ്ങളിൽ എന്തുകൊണ്ട് പി യു മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്റ്റീരിയറിൽ കിടക്കുന്ന വസ്തുക്കളാണ്, മഴയും വെയിലൊക്കെ കൊള്ളുന്നതാണ്. അപ്പോൾ അതിനൊരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ വാർണിഷോസ് ലീക്കോ ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ച് അടിച്ച് ജപ്പാൻ ബ്ലാക്കൊക്കെ അടിച്ച് വിടാവുന്നതേ ഉള്ളൂ വാഹനം. പക്ഷേ അത് ചെയ്യാത്തത് അതിന് അതിൻ്റേതായ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്